നമസ്കാരം. നാളെ പുറത്തിറങ്ങാനിരിക്കുന്ന മമ്മൂട്ടി ചിത്രമായ ഭീഷ്മപർവം എന്ന സിനിമയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാനുള്ള നീക്കം സജീവമാണെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ഇക്കഴിഞ്ഞ മാസങ്ങളിൽ മോഹൻലാൽ ചിത്രമായ കുഞ്ഞാലി മരക്കാർ അറബിക്കടലിലെ സിംഹം, ബ്രോഡാഡി ഏറ്റവും ഒടുവിലായി റിലീസ് ചെയ്ത ആറാട്ട് എന്ന ചിത്രങ്ങൾക്കെതിരെ വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിലാണ് സംഘപരിവാർ അനുകൂല സംഘടനകൾ മമ്മൂട്ടിയുടെ ചിത്രമായ ഭീഷ്മപർവത്തിനെതിരെ ഹാറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കാൻ വേണ്ടിയുള്ള സജീവമായ നീക്കം ആരംഭിച്ചിരിക്കുന്നു. ഇതൊരുതരം കലാസൃഷ്ടികളോടുള്ള അസഹിഷ്ണുതയായിട്ട് വേണം കാണാൻ. സിനിമ റിലീസായിട്ടില്ല, അത് സംബന്ധിച്ചിട്ടുള്ള ഒരു വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആ സിനിമയെക്കുറിച്ച് ആദ്യമേ തന്നെ മോശം റിവ്യൂകൾ അങ്ങ് പ്രചരിപ്പിക്കുക എന്നതാണ് ഇവരുടെ ഉദ്ദേശം. ഒരുപക്ഷേ 12 വർഷത്തിന് ശേഷം ബിഗ് ബി എന്ന ചിത്രത്തിന് ശേഷം അമൽ നീരദും മമ്മൂട്ടിയും തമ്മിൽ ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് 3-ാം തീയതി റിലീസ് ചെയ്യാനിരിക്കുന്ന ഭീഷ്മപർവം എന്ന ചിത്രം. ഇതിന് മുന്നോടിയായിട്ട് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ റിലീസ് ചെയ്ത മോഹൻലാൽ ചിത്രങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ വിമർശനമുണ്ടായിരുന്നു. ചിത്രം ഒരു തരത്തിലും നിലവാരമില്ലാത്ത ചിത്രമായതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ വലിയ തോതിൽ വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ ഇത് ഹേറ്റ് ക്യാമ്പയിൻ ആയിരുന്നു, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ചിത്രത്തെ തകർക്കാൻ വേണ്ടി സംഘടിതമായ നീക്കം നടത്തി അതിന്റെ ഭാഗമായിട്ടാണ് ഈ വിമർശനം ഉയർന്നതെന്നാണ് ഇവർ പൊതുവെ പ്രചരിക്കുന്നത്. അതുകൊണ്ട് മമ്മൂട്ടി ചിത്രത്തിനെ റിലീസ് ചെയ്ത ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂകൾ പ്രചരിപ്പിച്ച് തകർക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത്. ഒരുതരം മനോരോഗം എന്ന് മാത്രമേ ഇതിനെ പറയാൻ പറ്റൂ. അതായത് ഒന്നിനെക്കുറിച്ച് ഒന്നും അറിയണ്ട, ലാലേട്ടന്റെ സിനിമയെ വിമർശിച്ചു, അതുകൊണ്ട് മമ്മൂട്ടിയുടെ സിനിമ പുറത്തിറങ്ങുകയാണെങ്കിൽ ആ സിനിമയെക്കുറിച്ച് തിരിഞ്ഞും മിരിഞ്ഞും നോക്കാതെ അങ്ങ് വിമർശിച്ചേക്കുക, എന്ത് തരം മനോഭാവമാണ് ഇതൊക്കെ? സംഘപരിവാർ അനുകൂല പ്ലാറ്റ്ഫോമുകളിൽ സംഘടിതമായ നീക്കം ഇതിനുവേണ്ടി നടക്കുന്നുണ്ട്. അത് സിനിമ റിലീസായ ഉടനെ തന്നെ ഇതിനെതിരെ പ്രചരണം നടത്തുക എന്നുള്ളതാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ഭീഷ്മപർവം സിനിമയായി ബന്ധപ്പെട്ടിപ്പോൾ വലിയ നീക്കമാണ് അതിന്റെ അണിയറ പ്രവർത്തകർ നടത്തുന്നത്. അതായത് ഈ ഫാൻ ഷോകൾ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തിയേറ്ററുകളിൽ മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയവർക്ക് വേണ്ടി, അല്ലെങ്കിൽ ദിലീപ്, പൃഥ്വിരാജ് തുടങ്ങിയവർക്കൊക്കെ ആ സിനിമയുടെ ആദ്യ ഷോകൾ ഫാൻ ഷോകളായി പൊതുവെ കാണിക്കാറുണ്ട്. ഈ ഷോയ്ക്ക് ശേഷമാണ് ഈ സിനിമയെ സംബന്ധിച്ച് അനാവശ്യമായിട്ടുള്ള പ്രമോഷനുകളും അനാവശ്യമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തി ഇത്രയും കാലം സിനിമ കൊള്ളില്ലെങ്കിൽ പോലും ഈ ഫാൻസുകാരുടെ ഈ വാഴ്ത്തുപാട്ട് കാരണം തെറ്റിദ്ധരിച്ച് നിരവധി പേർ പോയി ഈ സിനിമ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു എന്റർടൈനറാണ്. ഒരു വ്യക്തി കാണുമ്പോൾ അവരെ ഒന്നുകിൽ ഇതെന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു പ്രചോദനം കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഒരു മൂല്യമുള്ള കാര്യങ്ങളായിരിക്കണം സിനിമ എന്നുള്ളൊരു പൊതുബോധം മലയാളിക്കുണ്ട്. അത് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഈ ഫാൻസ് എന്ന് പറയുന്ന ഒരു ടീംസിന്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത്. ഫാൻസുകാർക്ക് പ്രത്യേകിച്ച് വേറെ ജോലിയൊന്നുമില്ല. ഇവർക്ക് ഈ വാഴ്ത്തുപാട്ട്, പാലഭിഷേകം, അല്ലെങ്കിൽ ലാലേട്ടനെ ഞങ്ങൾക്ക് മടക്കി കിട്ടി, ഇങ്ങനെ കുറെ ഊളത്തരങ്ങൾ പറയാനല്ലാതെ ഇവരെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. നാടിന് ഈ നടന്റെ പേരിലൊക്കെ കുറെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്ന കാര്യത്തിനൊക്കെ അനുസ്മരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിനെയൊക്കെ ഓർക്കുന്നുണ്ട്, അതിനെയൊന്നും തള്ളി പറയുന്നില്ല. പക്ഷെ പടം ഫ്ലോപ്പാണെങ്കിൽ പോലും ഇവരുടെ ഈ വാഴ്ത്തുപാട്ട് കാരണം നല്ല സിനിമകൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് അധപ്പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ അതിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലെത്തി എന്ന് വേണം പറയാൻ. അതായത് ഒരു സിനിമ റിലീസാകുന്നതിന് മുന്നേ തന്നെ സംഘടിച്ച് ആലോചിച്ച് നാളെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിനെതിരെ നെഗറ്റീവ് റിവ്യൂ വിടണം, നെഗറ്റീവ് പ്രതികരണങ്ങൾ വിടണം. കാര്യം നമ്മുടെ ലാലേട്ടന്റെ സിനിമ പുറത്തിറങ്ങിയ ഉടനെ ഇത്തരത്തിൽ ഇവർ സംഘടിച്ചു നിന്ന്, അതായത് ഇവർ പറയുന്നത് പൊതുവെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ സുഡാപ്പികളായിട്ടുള്ളവരാണ് മോഹൻലാലിന്റെ സിനിമയ്ക്കെതിരെ ഹാറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് സംഘപരിവാർകാരെല്ലാം സംഘടിച്ചു നിന്ന് മമ്മൂട്ടിയുടെ സിനിമയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നുള്ള അഭിപ്രായം, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ഒരു ശക്തമായ നീക്കം സംഘപരിവാർ അനുകൂല പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൂചനകൾ ചില ഫേസ്ബുക്ക് പേജുകളിലൂടെ കൃത്യമായി വെളിവാകുന്നുണ്ട്. എന്തായാലും ഇത്തരം ഇടപെടലുകൾ, അല്ലെങ്കിൽ ഇത്തരം മോശം പ്രവർത്തനങ്ങൾ സിനിമ എന്ന കലയെ നശിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. കുറെ സംഘടിത ഫാൻസുകാരുണ്ട്, അതായത് ഒരു ഗുണവുമില്ല, അവർ നല്ല സിനിമയെ നല്ലതെന്ന് പറയത്തുമില്ല, അല്ലെങ്കിൽ ഒരു നല്ല സിനിമ പുറത്തിറങ്ങിയാൽ നമ്മുടെ ചേട്ടന് വേണ്ടി ആ പടത്തിനെ കൂവിത്തോപ്പിക്കുന്ന ഒരു ശൈലി ഇവർ അവലംബിക്കുന്നുണ്ട്. അവരാണിപ്പോൾ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. എന്തായാലും മലയാള സിനിമയിലൊക്കെ ഇത്തരം അനഭലഷണീയമായ ചില പ്രവണതകൾ ഉയർന്നു വരികയാണ്. സിനിമകൾ കൊള്ളാമോ കൊള്ളൂല എന്ന് ഒരു വ്യക്തിക്ക് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. കൊള്ളില്ല എന്ന് മോഹൻലാലിന്റെ സിനിമയെ കുറിച്ച് ഒരാൾ പറയുകയാണെങ്കിൽ ഇയാൾ ഹെയ്റ്റ് ക്യാമ്പയിന്റെ ആളാണ്, ഇയാൾ സുഡാപ്പിയാണ്, ഇയാൾ മോഹൻലാലിനെതിരെ ക്യാമ്പയിൻ ചെയ്യുകയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പൊതുവെ നടത്തുന്നുണ്ട്. എന്തായാലും ഈ നീക്കം സൂപ്പർ സ്റ്റാറുകൾ തന്നെ ഇടപെട്ട് നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തങ്ങൾക്ക് ഫാൻ ഫോളോവേഴ്സ് വേണ്ട എന്നുള്ളൊരു തീരുമാനം കൈക്കൊണ്ടുകൊണ്ട് സിനിമയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള ഇത്തരം ഇടപെടലുകളെ അമർച്ച ചെയ്യാൻ അവരവരായിട്ട് തയ്യാറായില്ലെങ്കിൽ ഇത് അവർക്ക് മാത്രമേ വിനയായിട്ട് വരത്തുള്ളൂ. ഒരുപക്ഷെ ഇപ്പോ മമ്മൂട്ടിയെ അമൽ നീർ നടക്കുന്ന സംഘം
ഫാൻ ഷോ വേണ്ട തിയേറ്ററുകളിൽ അത് കാണിക്കാൻ തയ്യാറല്ല എന്ന് ഫിയോക്ക് പറയുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയാണ് ഒരുപക്ഷേ അതാണ് വേണ്ടത് എന്തിനാണ് ഫാൻ ഷോ ഫാൻസ് എന്ന് പറയുന്നത് പ്രത്യേക പ്രിവിലേജ് ഉള്ളവരൊന്നുമല്ലല്ലോ എല്ലാവരും സിനിമ കാണട്ടെ ആദ്യത്തെ ദിവസം ഫാൻസുകാർക്ക് തന്നെ കാണണം ഇത്ര നിർബന്ധം എന്താണ് അങ്ങനെ എന്തും വേണ്ട എല്ലാത്തരം ആൾക്കാർക്ക് വേണ്ടി തിയേറ്ററുകളിൽ സിനിമ കാണിക്കണം അപ്പോഴാണ് ഇത് സംബന്ധിച്ച് യഥാർത്ഥ അഭിപ്രായം കേൾക്കാനും അറിയാനും കഴിയുക അല്ലാതെ ഈ ഫാൻസുകാർ പുറത്തിറങ്ങി കുറേ ആരാധന ഡയലോഗ് അടിച്ച് അത് കേട്ട് അവിശ്വസിച്ചുകൊണ്ട് നേരെ ചെന്ന് സിനിമയ്ക്ക് കയറി കൊടുക്കുമ്പോഴാണ് അറിയുന്നത് വെറുതെ കയ്യിലിരുന്ന കാശ് കളഞ്ഞു എന്ന തോന്നൽ പലർക്കും ഉണ്ടാകുന്നു അതുകൊണ്ട് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു നീക്കം സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭീഷ്മ പർവ്വം എന്ന സിനിമയ്ക്കെതിരെ ഹേറ്റ് ക്യാമ്പയിൻ സംഘടിപ്പിക്കണമെന്നുള്ള ഈ നീക്കത്തെ ആദ്യഘട്ടത്തിൽ തന്നെ ചെറുത്ത് തോൽപ്പിക്കാനായിട്ട് സിനിമാ മേഖലയിലുള്ളവർ തയ്യാറായാൽ വരുംകാലങ്ങളിലും ഇത്തരം നീക്കത്തിലൂടെ നല്ലൊരു സിനിമയാണെങ്കിൽ പോലും അതിനെ തകർക്കാൻ അവസരമൊരുങ്ങില്ല എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയായിരിക്കും നല്ലത്.